എൻഐഎക്ക് തിരിച്ചടി എന്നതാണ് ഇന്നത്തെ വാർത്ത. തടിയന്റെ നസീർ ഉൾപ്പെടെ രണ്ടു പ്രതികളെ ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു. എൻഐഎ കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തെളിവുകൾ അപര്യാപ്തമെന്ന് ഹൈക്കോടതി വിലയിരുത്തി. സത്യം ജയിച്ചെന്ന് തടിയന്റെ നസീറിന്റെ അച്ഛൻ മജീദ് കണ്ണൂരിൽ പ്രതികരിച്ചു. സത്യം വിജയിച്ചു എന്ന് പറയുക, ദൈവത്തിന്റെ സർവസ്തുതിയും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യദ്രോഹമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനൊക്കെ ശിക്ഷിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതും. ഞാനത് പരസ്യമായിട്ട് പറയുന്നു. അതുകൊണ്ട് കേസിൽ ഒരു തരത്തിലും ഞാൻ ഇടപെടുകയോ മറ്റുള്ളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം കോടതി തന്നെ പറഞ്ഞു തെറ്റുകാരനല്ല എന്നുള്ളത്. അപ്പോൾ നിരപരാധിയാണ് എന്നുള്ളത് എനിക്കും ബോധ്യമാണ്. ഇനിയുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ കുടുംബത്തിലെത്തിയിട്ട്, അവനിക്കും കുടുംബമുണ്ട്, 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അവരെല്ലാമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഈ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് നമ്മൾ ഉച്ചയോടെ പുറത്തുവിട്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഉത്തരവിലുള്ളത്? പ്രോസിക്യൂഷൻ അമ്പേ പരാജയപ്പെട്ട ഒരു കേസെന്ന മട്ടിൽ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ. കാരണം ജഡ്ജ്മെന്റിൽ അത്രത്തോളം വിമർശനങ്ങൾ ഉണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകളിൽ, അല്ലേ? വിജയകുമാർ, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജ്യത്തിന്റെ പരമോന്നത അന്വേഷണ ഏജൻസിയെ കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, തടിയന്റെ വിട നസീറിനും മറ്റു പ്രതിയായ ഷഫാസിനുമെതിരെ കൃത്യമായ തെളിവുകൾ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത്, മാപ്പ് സാക്ഷിയുടെ മൊഴി പര്യാപ്തമല്ല, കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കാൻ എൻഐഎക്ക് സാധിച്ചില്ല, കേസ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ എൻഐഎ തോന്നിയ പടി ഈ കേസ് അന്വേഷിച്ച് അവസാനിപ്പിക്കുകയായിരുന്നു എന്നും കോടതി ഇന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് സംശയാതീതമായി തെളിയിക്കുന്നതിന് ഈ മാപ്പ് സാക്ഷികളുടെ മൊഴി ശരിയായി അവർക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല, അത് തെളിയിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഏതെങ്കിലും പ്രതികളുടെ മൊഴി മാത്രം കണക്കിലെടുത്തുകൊണ്ട്, കുറ്റസമ്മത മൊഴി മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ശിക്ഷ വിധിക്കാൻ സാധിക്കില്ല എന്നും ഇന്ന് കോടതി പറയുകയുണ്ടായി. ഇതിൽ ഗൂഢാലോചനാവാദം എൻഐഎ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ഗൂഢാലോചനാവാദം തെളിയിക്കുന്നതിനുള്ള തെളിവും എൻഐഎക്ക് ഹാജരാക്കാൻ സാധിച്ചില്ല എന്നും കോടതി പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം നിലയിൽ തെളിവ് കണ്ടെത്തുന്നതിനോ അതിനായി ഏതറ്റം വരെ പോകുന്നതിനോ എൻഐഎക്ക് സാധിച്ചില്ല എന്നും കോടതി പറയുകയുണ്ടായി. വെയിലത്തിറങ്ങി പണിയെടുക്കാൻ എൻഐഎ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന പരിഹാസവും കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. 4 വർഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ തപ്പുകയായിരുന്നു എന്ന വിമർശനവും കോടതി നടത്തുകയുണ്ടായി. അതായത്, രാജ്യത്തിന്റെ തന്നെ പരമോന്നത തീവ്രവാദ വിരുദ്ധ ഏജൻസിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്ന് ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിച്ചത്. എസ്, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. 2006 മാർച്ചിലാണ് കോഴിക്കോട് മഫ്യൂസൽ KSRTC ബസ് സ്റ്റാൻഡുകളിൽ സ്ഫോടനമുണ്ടായത്. ആ സംഭവം വിശദീകരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി സനോ തോമസ്. പതിനാറ് വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2006 മാർച്ച് 3 ഉച്ചയ്ക്ക് 12:25 ഈ കോഴിക്കോട് നഗരത്തിലെ ഒരു സായാഹ്ന പത്രത്തിൻ്റെ ഓഫീസിലേക്ക് ഫോൺ വിളിയെത്തി. അതായത്, കോഴിക്കോട് നഗരത്തിൽ 2 സ്ഥലത്ത് അല്പസമയത്തിനകം ഉഗ്ര സ്ഫോടനം നടക്കുമെന്നായിരുന്നു ആ ഫോൺ വിളിയുടെ ചുരുക്കം. അടുത്ത മിനിറ്റിൽ തന്നെ കോഴിക്കോട് കളക്ടറേറ്റിലേക്കും സമാനമായ ഫോൺ വിളിയെത്തി. ഏകദേശം 10:15 കഴിഞ്ഞ് 12:30 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ഉഗ്ര സ്ഫോടനം നടന്നു. അന്ന് സ്ഫോടനം നടന്ന KSRTC ബസ് സ്റ്റാൻഡ് പരിസരമാണിത്. ഇന്നിവിടെ പുതിയ ബസ് സ്റ്റാൻഡും പുതിയ വ്യാപാര സമുച്ചയവും ഉയർന്നിരിക്കുന്നു. ഇവിടെ സ്ഫോടനമുണ്ടായി 20 മിനിറ്റിന് ശേഷം ഇവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയുള്ള മൊഫീസൽ ബസ് സ്റ്റാൻഡ്, അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും സ്ഫോടനം ഉണ്ടായി. മൊഫീസൽ ബസ് സ്റ്റാൻഡിലെ ഓബുശാലിനോട് ചേർന്നാണ് സ്ഫോടനമുണ്ടായത്. 2 സ്ഫോടനങ്ങളിലുമായി 3 പേർക്ക് പരിക്കേറ്റു. അപ്പൊ ഞങ്ങൾക്ക് പാഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത കവർ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഒരു സാറ് വന്ന് തോന്നുന്നു, തുറന്നു നോക്കിയപ്പോൾ സാറ് ഉണ്ട് മനസ്സിലായി. അപ്പോൾ സാർ എല്ലാവരും ഓടി അങ്ങോട്ട് മാറ്റി. മാറ്റിയിട്ട് സാർ അങ്ങോട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് സാധനം പൊട്ടിട്ട്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മാറാട് കലാപക്കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ സ്ഫോടനം നടത്തിയതെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ.
മൂന്ന് വർഷത്തിന് ശേഷം 2009 എൻ ഐ എ കേസ് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതായിരുന്നു എൻ ഐ എയുടെയും കണ്ടെത്തലുകൾ. കേസിൽ ആകെ ഉണ്ടായിരുന്നത് 9 പ്രതികളാണ്. വിചാരണ കോടതിയും ഹൈക്കോടതിയും വെറുതെ വിട്ട പ്രതികളെ കൂടാതെ ഇനിയും പ്രതികൾ കേസിൽ വിചാരണ നേരിടാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.